ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ജാസി കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നത് നോക്കാം. ചിക്കന് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചെടുത്തതാണ്. അതിലെ എല്ലാം ഒഴിവാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം ഉറച്ചെടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണ്, മല്ലിയില പുതിനയില ആവശ്യത്തിന് ഒരു ടേബിൾ സ്പൂൺ, മുളക് പൊടി ഒരു ടീസ്പൂൺ, വലിയ ജീരകം ഒരു ടീസ്പൂൺ, ഗരം മസാല ആവശ്യത്തിന് ബ്രെഡ് ക്രംസ്, രണ്ട് കോഴിമുട്ട. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് വലിയ ജീരകം ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ജീരകം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും സവാള അരിഞ്ഞതും ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി വഴണ്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ടതിന് ശേഷം അതിലേക്ക് മല്ലിയിലയും അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റ് നന്നായി വെന്ത് വരുമ്പോൾ അതിലേക്ക് ഗരം മസാലപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ മസാലയിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നല്ലോണം ഡ്രൈ ആക്കി എടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മസാല ഇനിയും ചൂടാറാൻ മാറ്റിവെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. മസാല ഒന്ന് നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് നമ്മുടെ കയ്യിൽ അല്പം മസാല എടുത്തിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം കയ്യിൽ കട്ലറ്റിൻ്റെ രൂപത്തിലാക്കിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ബാക്കിയുള്ള മസാല എല്ലാം ഇതുപോലെ കട്ലറ്റ് രൂപത്തിൽ ഉണ്ടാക്കി വെക്കാം. ഞാൻ മസാല എല്ലാം ഇതുപോലെ കട്ലറ്റ് ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കട്ലറ്റ് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കട്ട്ലേറ്റ് ഓയിലേക്ക് ഇട്ട ശേഷം നമുക്ക് തീയൊന്ന് കുറച്ച് കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതാണ്. നമ്മൾ പുറത്തുള്ള കോട്ടിങ് ബ്രെഡ് കോട്ടിങ് ആയതുകൊണ്ട് വേഗം കരിയുന്നതാണ്. അപ്പോൾ തീയൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കൊന്ന് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ എന്തെങ്കിലും ശരിയാവാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്തായാലും ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ 4 മണി പലഹാരമായിട്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.